നമ്മുടെ പൂർവികന്മാർ മൊല്ലാക്കന്മാർ ഒക്കെ ഓതിയിരുന്നു ഈ കുത്തുബിയത്ത്. അപ്പോ അന്ന് മുതൽ ഈ ഓതിയിരുന്ന ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണോ? അപ്പൊ ഇസ്ലാമിക മാ എന്ന ചോദ്യത്തിന് എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ള, അന്ന് ആ ചൊല്ലിയിരുന്ന നമ്മുടെ പഴയ മൊല്ലാക്കന്മാര് ഉസ്താദുമാര് ഇപ്പൊ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഇസ്ലാമിന്ന് പുറത്താണോ? അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലേ? അത് പറയാൻ നമ്മൾ ആളുകളല്ല. ഒരാൾ ചെയ്യുന്ന ചെയ്ത് വെച്ച് നമ്മൾ നേരത്തെ മറ്റേ പുസ്തകങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഇസ്ലാമിനകത്താണെന്നോ പുറത്താണെന്നോ മുസ്ലിം ആണെന്നോ അല്ലാത്താണെന്നോ പറയാൻ നമുക്ക് പാടില്ല. ഒരാളുടെ മത വിഷയത്തിൽ നിയമം പറയാൻ അള്ളാഹുവിനും റസൂലുമാണ് അധികാരമുള്ളത്. ഇനി അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യമാണ്, ഇസ്ലാമിക ഭരണമുള്ള രാജ്യമാണെങ്കിൽ അവിടെ ഇസ്ലാമിക കോടതികളിൽ നമുക്ക് വേണമെങ്കിൽ ഇത് കംപ്ലൈന്റ് ചെയ്താൽ അവർ അതിന്റെ ആളുകൾ വിളിച്ചു വരുത്തുകയും ആ വിശ്വാസങ്ങളെ അവരോട് വിചാരണ ചെയ്യുകയും അവർക്ക് അതിന്റെ തെറ്റായ വശങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നെയും ശ്രദ്ധിച്ചു നിന്നാൽ ഇസ്ലാമിക കോടതികൾ പ്രഖ്യാപിക്കും അയാളെ വിധി എന്താണ് എന്ന്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരാളെ പറ്റി നമുക്ക് പറയാം. അല്ലാത്ത കാലത്തോളം ഈ ചൊല്ലിയ ആളുകൾ അർത്ഥം അറിഞ്ഞ് ചൊല്ലിയവർ എത്ര ഉണ്ടാവും? ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ചൊല്ലുന്ന ചൊല്ലിക്കുന്ന എമ്പാട് മനുഷ്യന്മാരുണ്ട്. എത്ര ആളുകൾ ഇതിന് അർത്ഥവും ആശയവും മനസ്സിലാക്കി ചൊല്ലുന്നവരുണ്ട്. പലരുടെയും ധാരണ ഇത് മദഹാണ്, മുഹിദീൻ ശൈഖിന്റെ മഹത്വം പറയുകയാണ് എന്ന സന്ദേശത്തിൽ ചെയ്യുന്നു. അവർക്ക് അബദ്ധം പറ്റിയതിനെയും ആ അബദ്ധത്തെയും ബോധപൂർവം ഇത് ചെയ്യുന്നതിനെയും ഒരേ കണ്ണിൽ നോക്കിക്കാണാൻ നമുക്ക് കഴിയില്ല. അറിയാതെ ചെയ്തവരുണ്ടാകാം, അറിഞ്ഞുകൊണ്ട് ചെയ്തവരുണ്ടാകാം, ഇത് സ്ഥാപിച്ചെടുത്ത് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കുത്തബിയത്തിൽ പറഞ്ഞ ആശയമാണ് മഴ വർഷിപ്പിക്കുന്ന മുഹിദീൻ ശൈഖാണ്. ഇത് ഈ നാട്ടിൽ എത്ര മനുഷ്യമായി വിശ്വസിക്കുന്ന വെച്ചാൽ താങ്കളടക്കം ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയും. പക്ഷെ കുത്തുബിയത്തിലുണ്ട് മഴ വർഷിപ്പിക്കുന്ന മുഹിദീൻ ശൈഖാണ്, കുത്തുബിയത്തിലുണ്ട്. അത് പല ആളും ഒരുപക്ഷെ ഇപ്പോഴാർക്കും കേൾക്കുന്നതിന് ഇതിലുണ്ട് പറഞ്ഞു. പി പി മൊയ്തീൻ കുട്ടി മുസ്ലിയാരെ കുത്തുബിയത്ത് പരിഭാഷയിൽ പത്താമത്തെ പേജിൽ അദ്ദേഹം അങ്ങനത്തെ അർത്ഥം കൊടുത്തു. ആകാശലോകത്തും ഭൂമി ലോകത്തും ഉള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ, ഇതിന്റെ പത്താമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ച വാചകങ്ങളാണ്. എത്ര പേർക്ക് അത് അറിയാം? അപ്പൊ ഒരാൾ അറിയാതെ ചെയ്യുന്നതും അറിഞ്ഞിട്ട് ചെയ്യുന്നതും ഒരേ പോലെയല്ല. അതുകൊണ്ട് ഇത്തരം വിഷയത്തിൽ ഖുർആൻ പറഞ്ഞ പൊതുവായ നിലപാടുണ്ട്. തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅ്മലൂ. കഴിഞ്ഞ കാല സമുദായങ്ങൾ അമ്പിയാക്കന്മാരോടൊക്കെ അന്നത്തെ ആളുകൾ ചില ആളുകൾ ചോദിച്ചിരുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ അവസ്ഥ എന്താണ് എന്ന് നബിമാരോട് സമൂഹം ചോദിച്ചിട്ടുണ്ട്. അതിന് ഖുർആൻ കൊടുത്ത മറുപടിയാണ് തിൽക ഉമ്മത്തും ഖദ് ഖലത്, അത് സമുദായമാണ്, ഒരു തലമുറയാണ്. ഖദ് ഖലത്, അത് കഴിഞ്ഞു പോയി. ലഹാമാ കസബത്, അവർ ചെയ്തു വെച്ചതിന്റെ പ്രതിഫലം അവർക്കുണ്ട്. വലക്കും മാ കസബത്തും, നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്കുമുണ്ട്. വലാ തുസ്അലൂന അമ്മാ കാനു യഅമലൂൻ, അവർ ചെയ്തതിനെ പറ്റി നിങ്ങളോട് ചോദ്യമുണ്ടാവുകയില്ല. അപ്പൊ മുൻഗാമികൾ ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്കത് ചെയ്യണമെന്നില്ല. അവർക്ക് ഒരുപക്ഷെ അവർ ചെയ്തു പോയെങ്കിൽ പഠിച്ചോ, പുറത്തു കൊടുക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അബ്ബേനി അവർക്ക് പുറത്തു കൊടുക്കുക, അറിവില്ലാതെ ചെയ്തതാണല്ലോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ അവർ ചെയ്തല്ലോ എന്ന പേരിൽ നമ്മൾ അത് ആവർത്തിക്കുകയല്ല വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലങ്ങളിൽ മതബോധം പൊതുവെ കുറവാണ്. കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളുകൾ ഇന്നത്തെ അപേക്ഷിച്ച് എത്രയോ കുറവായിരുന്നല്ലോ പഴയ കാലത്ത്. നോമ്പെടുക്കുന്ന ആളുകൾ, നമ്മുടെയൊക്കെ നാളിലും റമദാൻ മാസം വന്നാൽ നോമ്പെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇന്നതിലൊക്കെ മാറ്റം വന്നു, ധാരാളം മതപ്രഭാഷണങ്ങളും ഉദ്ബോധനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതിലൊക്കെ മാറ്റമുണ്ട്. അപ്പൊ അറിവില്ലായ്മ കൊണ്ടൊരു പക്ഷെ അന്നത്തെ ആളുകൾ ഇതൊക്കെ ചെയ്തു പോയിട്ടുണ്ടാകാം. അവർക്ക് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കാന്നല്ലാതെ അവരെ കാട്ടിൽ നമുക്ക് തീരുമാനം പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അവർ ചെയ്തതിന് നമ്മൾ ഉത്തരവാദികളല്ല, നമ്മൾ ചെയ്തതിന് നമ്മൾ ഉത്തരവാദികളാണ്. ഇനി നമ്മളും ഇത് ചെയ്താൽ അടുത്ത തലമുറ ഇതേ ചോദ്യം ആവർത്തിക്കും. നമ്മളെ പിതാക്കന്മാർ ചെയ്തല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ചെയ്തുകൂടെ, അപ്പൊ നമ്മൾ നിർത്തിയാലോ, നമ്മളെ മക്കളും വില കൂട്ടാക്കി ചോദ്യം ഉണ്ടാവില്ല. നമ്മളെങ്കിലും അവസാനിപ്പിച്ചാൽ ഇനി വരുന്ന നമ്മുടെ തലമുറക്ക് അവരൊക്കെ ചെയ്തല്ലോ ചോദ്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ബോധ്യപ്പെട്ട് നമ്മൾ അത് അവസാനിപ്പിക്കുക. അടുത്ത തലമുറയെങ്കിലും നമുക്ക് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി വളരെ ചോദ്യങ്ങളുണ്ടോ? സംശയങ്ങൾ ചോദിച്ചതാണ്. വിശദീകരണങ്ങൾക്ക് നന്ദി.